Terima kasih telah menonton! പ്രീസ് എല്ലോഡ് ബൈബിളിലെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ ഈ ശൃംഖലയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജോൺസൺ ചെറിയാൻ അപ്പോസൽ പ്രവൃത്തികൾ പതിനാറാമത്തെ അധ്യായം ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവരാസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാ വിലയ്ക്കുകയാൽ ഭൃഗയിലും ഗലാത്തിയിൽ കൂടെയും സഞ്ചരിച്ചു മൂസിയയിലെത്തി വിധുനേക്ക് പോകുവാൻ ശ്രമിച്ചു യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല അവർ മൂസിയ കിടന്ന് ത്രിവാസിലെത്തി അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കധോനിയക്കാരനായ ഒരു പുരുഷൻ അരികിൽ നിന്ന് നീ മക്കധോനിയയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് തന്നോടപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ച് ഞങ്ങളുടനെ മകധ്വനിയയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയാണിത് പൗലോസുണ്ട് സീലാസുണ്ട് ലുസ്ത്ര ദർബിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നു വന്ന് അവിടെ തിമോത്യോസും അവരോട് കൂടെ ഉണ്ട് സ്തോത്രം ലൂക്കോസാണ് അപ്പോസൽ പ്രവൃത്തികൾ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ലൂക്കോസും ഉണ്ടല്ലോ സ്തോത്രം അങ്ങനെ ഇവർ രണ്ടാമത്തെ മിഷണറി യാത്രയ്ക്ക് പോകുമ്പോൾ നാം ഇവിടെ വായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആസിയയിൽ വചനം പ്രസംഗിക്കരുത് എന്ന പരിശുദ്ധാത്മാവ് അവരെ വിലക്കിയിരുന്നു സ്തോത്രം അതുകൊണ്ട് അവർ ഫ്രുഗിയയിലും ഗലാത്തിയിലേക്കും കൂടെ സഞ്ചരിച്ചു സ്തോത്രം മൂസിയയിലെത്തി വിധുവിനേക്ക് പോകുവാൻ അവർ ശ്രമിച്ചു അവരെ വിലക്കിയിരിക്കുകയാണ് ഏഷ്യയിൽ പോയി വചനം സംസാരിക്കരുത് എന്ന് പറഞ്ഞ് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ അത്ഭുതങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിലക്ക് കൽപ്പിച്ചാൽ പിന്നെ ഒരാൾക്കത് ചെയ്യാൻ സാധ്യമല്ല സ്തോത്രം മാത്രമല്ല ഏതാണ് എന്ന് പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ കാണിച്ചു തരും സ്തോത്രം ശുശ്രൂഷയിലായിരിക്കുന്നവരോട് പ്രത്യേകമായിട്ടും പറയേണ്ട കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏഷ്യയിൽ ചെന്ന ഇവർ വചനം പ്രസംഗിക്കരുത് എന്ന് അവരെ വിലക്കിയിരുന്നു സ്തോത്രം എന്നാൽ മൂസിയയിൽ അവരെത്തി ബിത്വിനേക്ക് പോകുവാൻ ശ്രമിച്ചു ഏഷ്യയിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുകയാണ് പിന്നെയും യേശുവിൻ്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല യേശുവിൻ്റെ ആത്മാവ് എങ്ങനെയാണ് അവരെ വിലക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലാകാം അങ്ങോട്ട് പോകാനായിട്ടുള്ള വഴി ചിലപ്പോൾ അങ്ങ് ബ്ലോക്കായി കാണും അല്ലെങ്കിൽ ആമേ സ്തോത്രം ചില രോഗങ്ങളായിരിക്കാം ചില തടസ്സങ്ങളായിരിക്കാം പ്രശ്നങ്ങളായിരിക്കാം അവരുടെ ജീവിതത്തിൽ വന്നത് അങ്ങനെ അവർക്ക് മനസ്സിലാകുവാൻ ഇടയായി ദൈവത്തിൻ്റെ ഹിതമല്ലെന്ന് സ്തോത്രം അതുകൊണ്ട് അവർ മൂസയിൽ കടന്ന് ത്രോവാസിലെത്തി ദൈവത്തിന് മഹത്വം അങ്ങനെ ഇരിക്കേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അവരെ വഴി കാണിച്ചു കൊടുക്കുകയാണ് സ്തോത്രം മുപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനത്തെ നാം വായിക്കുന്ന പോലെ ആ മീൻ സ്തോത്രം വെച്ച് ആലോചന പറഞ്ഞു തരും ദൈവം ആ ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയാണെങ്കിൽ ദൈവം നിശ്ചയമായിട്ടും എവിടെ പോകണം എന്ത് ചെയ്യണം നമ്മുടെ ശുശ്രൂഷകൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുമെന്ന ദൈവം തന്നെ നമ്മെ കാണിച്ചു തരും ഇവിടെ എഴുതിയിരിക്കുന്നത് അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ ഒരു ദർശനം കാണുകയാണ് സ്തോത്രം മക്കതോനേക്കാരനായ ഒരു പുരുഷൻ തന്നോട് സംസാരിക്കുക ഈ ദർശനത്തിൽ നീ മക്കദോനയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നു സ്തോത്രം ആ ദർശനം കണ്ടിട്ട് ആമേൻ അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം അവരെ വിളിച്ചിരിക്കുന്നു എന്നവർക്ക് ബോധ്യമായി അങ്ങോട്ട് പോകുവാൻ പിന്നെ അവർ ശ്രമിക്കുകയാണ് സ്തോത്രം ഈ ദിവസങ്ങളിൽ ദൈവസന്നദ്ധിയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതമറിയുവാനായിട്ട് കാത്തിരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ നിശ്ചയമായിട്ടും അത് കാണിച്ചു തരും അത് കാണിച്ച് തരുന്നെണ്ണം വരെ നിങ്ങൾ കാത്തിരിക്കുക സ്തോത്രം ധൃതിയൊന്നും വെക്കരുത് ചാടിയൊന്നും ചെയ്യരുത് സ്തോത്രം കർത്താവിന് വേണ്ടി കാത്തിരിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നിങ്ങളോട് സംസാരിക്കും ഇപ്പോൾ നിങ്ങൾ പോകുന്ന വഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വിലക്കിയിരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുന്നത് നല്ലത് സ്തോത്രം എന്നാൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ എവിടെ പോകണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരും ഇതും വലിയൊരു അത്ഭുതമാണ് ലോകകരായ മനുഷ്യർക്ക് അതൊന്നും അറിയത്തില്ല സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവുള്ളവനാണ് ആ മീൻ അതൊക്കെയും വെളിപ്പെട്ട് വരുന്നത് സ്തോത്രം ദൈവസന്നിധിയിൽ കാത്തിരിക്കുക പ്രാർത്ഥിക്കുക ദൈവം അല്ലെ നിങ്ങളെ വഴി കാണിച്ചു തരും സ്തോത്രം ഈ വജനങ്ങളാൽ കർത്താവൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രൈസ് അലോൺ